ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ വ്ളോഗ്സ്. ഞാൻ ആതിര അനു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഫോണിൽ ചെയ്തിരിക്കേണ്ട ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ജിമെയിൽ ഐ ഡി, ഇന്റർനെറ്റ് കഫേകളിലോ സുഹൃത്തുക്കളുടെ ഫോണുകളിലോ ലോഗിൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർ ഉറപ്പായും ഈ വീഡിയോ മുഴുവനായി കാണും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. ഈ സെക്യൂരിറ്റി ചെക്കിംഗ് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. മറ്റേതെങ്കിലും ഡിവൈസുകളിൽ നമ്മുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് മറ്റാരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താം. ആദ്യമായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇത് ഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന നിസ്സാരമായ ഒരറിവായിരിക്കാം. എന്നാൽ അറിയാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്രോം ഓപ്പണായ ശേഷം മുകൾ ഭാഗത്തായി വെബ് സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നോ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നോ സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സിൻ്റെ ഹോം പേജ് ഓപ്പണായി വരും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള ഫോണാണ്. അതിൻ്റെ സെറ്റിംഗ് പേജാണ് ഓപ്പണായി വരുന്നത്. ഓപ്പണായി വന്ന പേജിൽ പ്രൊഫൈൽ ഐക്കണിൻ്റെ മുകൾ ഭാഗത്തായി ഹോം, പേഴ്സണൽ ഇൻഫോ, ഡേറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. ആ ഭാഗം വലത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തൊട്ടടുത്തായി സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾ അവസാനമായി പാസ്വേഡ് ചേഞ്ച് ചെയ്ത ഡേറ്റും അതിനു തൊട്ടു താഴെയായി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണോ എന്നും കാണാവുന്നതാണ്. ഈ അക്കൗണ്ടിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണ്. ഈ ഫീച്ചർ ഓണാക്കിയിടുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം മറ്റാരെങ്കിലും പാസ്വേഡ് കണ്ടെത്തി ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ സെൻഡ് ചെയ്യുന്ന OTP നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായി നമ്മൾ കൊടുത്തിട്ടുള്ള റിക്കവറി ഫോൺ നമ്പറും അതിനു താഴെയായി റിക്കവറി ഇമെയിൽ അഡ്രസ്സും കാണാവുന്നതാണ്. ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇപ്പോഴത്തെ നമ്പറാക്കി സേവ് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യുവർ ഡിവൈസസ് എന്ന ഭാഗം കാണാം. ആ ഭാഗത്തായി നിങ്ങളുടെ ജിമെയിൽ ഐ ഡി, ഏതൊക്കെ ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മാനേജ് ഡിവൈസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ ഏതൊക്കെ ഡിവൈസുകളിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടേതല്ലാത്തതോ നിങ്ങൾ വിറ്റതോ ആയ ഡിവൈസുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യുക. അതുപോലെ മറ്റാരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണാവുന്നതാണ്. അത്തരത്തിലുള്ളവയും റിമൂവ് ചെയ്യുക. നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഡിവൈസ് ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റാരോ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടേതല്ലാത്ത ഡിവൈസിൻ്റെ നെയിം കാണിക്കുന്നതിൻ്റെ വലതുവശത്തായുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഔട്ട്, ഫൈൻഡ് ഫോൺ, ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് ഡിവൈസ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് പാസ്വേഡ് എന്ന ലിങ്ക് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടേതല്ലാത്ത ഡിവൈസിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഔട്ട് ആകും. പാസ്വേഡ് ചേഞ്ച് ചെയ്തതിനാൽ പിന്നീട് അവർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയുമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക.